നമ്മൾ ഇന്നത്തെ മക്കാനി അലിബായിലേക്കാണ്. അലിബായി നേരത്തെ നമ്മൾ ബീച്ചിൽ ഒന്ന് എടുത്തിട്ടുണ്ട്, ഐസ്ക്രീം പൊരിച്ചതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഇന്ന് അലിബായിൻ്റെ മറ്റൊരു കട നമ്മൾ കോഴിക്കോട് പന്തീരാങ്കാവ് ബൈപ്പാസിൽ ഉണ്ട്, അങ്ങോട്ടാണ് പോകുന്നത്. അവിടെ പുതിയ വെറൈറ്റി സംഭവങ്ങളൊക്കെ ആയിട്ട് നമ്മളെ ഗിരീഷ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഏതായാലും അങ്ങോട്ട് പോയിട്ട് അലിബായിലെ ഇന്നത്തെ വിഭവം എന്താണെന്ന് നമുക്ക് നോക്കി ചെയ്യാം. പണ്ട് ബീച്ചിൽ അലിബായി പരിചയപ്പെടുത്തിയിട്ടുണ്ട്, ഏത് ഐസ്ക്രീം പൊരിച്ചത്. ഇപ്പം ഇങ്ങോട്ട് ഈ ബൈപ്പാസിലേക്ക് പുതിയ ഒരു ഇതിട്ടൊന്നും നമ്മൾ കണ്ടിട്ടില്ല, നമ്മൾ പരിചയപ്പെടുന്നില്ല. പുതിയ ഐറ്റംസ് ഒക്കെ ഞെട്ടിക്കുന്നുണ്ട്. രണ്ട് പുതിയ ഐറ്റംസ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ബീഫ് വാരിയിൽ ചുട്ടതും, ബീഫിന്റെ വാരിയിൽ ചുട്ടത്, പിന്നെ നട്ടർ ഫിഷ് റോസ്റ്റും, അതിലെ റോസ്റ്റും രണ്ടും നമുക്ക് ഇന്നത്തെ മക്കാനി കൂടെ, ഇന്നത്തെ മക്കാനിയിൽ ഗിരീഷ് ഉണ്ടാക്കുന്ന ബീഫിൻ്റെ ഭാര്യയിൽ ചുട്ടതും ലെറ്റർ ഫിഷ് റോസ്റ്റും നോക്കാം. നമുക്ക് എങ്ങനെ ഇല്ല ഗിരീഷ്, അപ്പൊ നമ്മളിന്ന് രണ്ട് ഐറ്റം ഉണ്ടാക്കുന്ന ആദ്യത്തെ ഐറ്റം ഉണ്ടാക്കുന്നത്, ആദ്യം ബീഫ് ഭാര്യയിൽ ചുട്ടത്, ബീഫ് വാരിയിൽ ചുട്ടത്, ബീഫിന്റെ വാരി എല്ല് എല്ല് ആൾ തിന്നോ? അല്ല, അതിന് ഇറച്ചി ഉണ്ടാവുമല്ലോ, ഓൾറെഡി ഇറച്ചി ഉണ്ടല്ലോ. ഇത് ഈ എല്ലുമേലുള്ള കുറച്ച് ഇത് ചുട്ട്, അതൊരു സ്പെഷ്യൽ ഡിഷാണിത്. വേറെ എങ്ങനെ ഉണ്ടാക്കല്? ടൊമാറ്റോ, ബീഫിന്റെ വാരിയല്, കോക്കനട്ട് ഓയിൽ കേട്, പിന്നെ ഇത് രണ്ടും മിക്സ് ബോയിൽ ചെയ്ത് വെക്കുന്ന വെജിറ്റബിൾ ആണ്. പിന്നെ ജിഞ്ചർ, ഗാർലിക്, ജിഞ്ചർ, പെപ്പർ പൗഡർ, ടെർമറിക് പൗഡർ, ഉപ്പ്, ഉപ്പ്, ഇതെല്ലാം ഞങ്ങളിത് തുടങ്ങിയിട്ട് ഒരു വർഷത്തിന് മുകളിലായി. ഇവിടെ അലിബായ് തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു മാസമാകുന്നു, ഒരു മാസം. ബീച്ചിൽ അലിബായ് തുടങ്ങിയിട്ട് ഈ തുടങ്ങിയ ശേഷം നല്ല അഭിപ്രായം, നല്ല അഭിപ്രായമാണ്. ഇവിടുത്തെ ബിസിനസ്സൊക്കെ എങ്ങനെ? ഇവിടുത്തെ ബിസിനസ്സൊക്കെ നല്ല രീതിയിൽ പോകുന്നു. ഇത്തരം ഈ ഇതൊക്കെ ഒരു അട്രാക്റ്റീവ് ഫുഡാണ്, സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്നതല്ല. ഒരു ഭാര്യയിലും പീസുമല് കുറച്ച് ഇറച്ചി വെച്ചിട്ടുണ്ട്, തൂക്കത്തിൽ കണക്കുണ്ടോ? അങ്ങനെ ഒരു 300 ഗ്രാമിൻ്റെ എടുത്തുണ്ടാവും. ഏകദേശം കണക്കാക്കിയിട്ട് കൊടുക്കുക. ഇതിനെല്ലാം നല്ല ആള് കൂടുതൽ. പഴയ നമ്മൾ കാണിച്ച ഐസ്ക്രീം പൊരിച്ചൊക്കെ ഇവിടെ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. വേറെ ഇതല്ലാത്ത ഇങ്ങനെയുള്ള പ്രത്യേകത ഉള്ള ഭക്ഷണം എന്തെല്ലാം? ഭരണി ചിക്കൻ എന്ന് പറഞ്ഞ ഒരു സ്പെഷ്യൽ ഡിഷ്, ഭരണി ചിക്കൻ എന്ന് പറയും. അപ്പൊ നമ്മളിത് ആദ്യം ചെയ്യുന്നത് ചുട്ടത്, അപ്പൊ പിന്നെ നിങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്? ആ, ഞാൻ തന്നെ ചെയ്യും. ഇത് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ തോന്നുന്ന കാരണം എന്താണ്? ഇത് തുടർന്ന് എങ്ങനെ അത് എന്ന് പറഞ്ഞാല്, ഒന്നാമത് നമ്മളിത് ഇങ്ങനെ പിടിച്ച് കഴിക്കാം. അല്ല, കഴിക്കാൻ സൗകര്യം. ഈ എല്ലിനുള്ള ഇറച്ചിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്, പൊതുവെ എല്ലിന്റെ മുകളിലുള്ള ഇറച്ചിക്ക് കുറച്ച് ടേസ്റ്റ് കൂടും. ഇത് ഇത് ഇറച്ചി മേടിച്ച് വീട്ടി കറി വെക്ക, ഫ്രൈ ആക്കുക ഒക്കെ ചെയ്യാം. അങ്ങനെ ഭാര്യലിനോടുകൂടി ചുട്ടെടുക്കുക എന്നുള്ള ഒരു രീതി അത് ഞങ്ങൾ കുറെ ടെസ്റ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ കസ്റ്റമർക്ക് കൊടുക്കുന്നത്. ഞങ്ങൾ പല ഡിഷും പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത്, നമ്മളെ പാർട്ട്നേഴ്സിനൊക്കെ ഇഷ്ടപ്പെടുന്നത്, ഞങ്ങൾ ഞങ്ങൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലേ ഞങ്ങളത് ചെയ്യാം. അഞ്ചുപേര് തന്നെ ഉണ്ട്, അഞ്ചാള് തിന്നു നോക്കിയിട്ട് അഭിപ്രായം അപ്പോഴേ തുടങ്ങും.
അടുത്തേക്ക് പോകും. അങ്ങനെയാണ് ആദ്യം ഒരാൾക്ക് കൊണ്ടുവരണം. അല്ല ആദ്യം ഞാൻ തന്നെ മണിക്കൂർ കഴിഞ്ഞിട്ട് അയാളെ സ്ഥിരം കറിഞ്ഞിട്ട് നമ്മൾ കഴിച്ചാൽ ആദ്യം ഞാൻ തന്നെ ഒരൊറ്റടിക്ക് പോയി പോകും. വേറെ നമുക്ക് നോക്കല്ലേ. ഓക്കെ, പിന്നെ ഇതിപ്പം നിങ്ങൾ ഒരാക്കി വെച്ചാൽ ഇതിലേക്ക് മസാലകൾ ചേർത്തണം. മസാല ചേർത്തണം. അതൊക്കെ എങ്ങനെയാണ്? 5 സ്പൂണ് തൈര്, 1 സ്പൂണ് ജിഞ്ചർ പേസ്റ്റ്, 1 സ്പൂണ് ഗാർലിക് പേസ്റ്റ്, 2 സ്പൂണ് പെപ്പർ പൗഡർ, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്, ഇത് ചേർത്ത് നല്ല മിക്സ് ചെയ്തിട്ട് 1 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഇത് പിടിക്കണം. ആ പിടിക്കണം. അപ്പോൾ ഈ 1 സ്പൂണ് എന്ന് പറഞ്ഞില്ലേ, അത് എത്ര ഇറച്ചിയിലേക്കാണ്? അത് 1 പീസിലേക്കുള്ള കണക്കാണ്. ഈ കണ്ട പീസിലേക്ക് ഇതിപ്പോൾ 300-350 ഗ്രാം വരെ ഉണ്ടാവും. അതിനാണ് ഈ പറഞ്ഞ ആളുകൾ പറഞ്ഞത്. ശരി, കാരണം ഇതിന് ഇൻഗ്രീഡിയൻസ് കുറച്ച് കൂടുതലാണ് വേണ്ടത്. അപ്പം ഈ സാധനങ്ങളൊക്കെ തേച്ച് ഇവനൊരു 3 മണിക്കൂർ ആയി ഇത് പിടിച്ചു കഴിഞ്ഞു. ഇനി നമുക്കിത് തുടരണം. ഒന്ന് അങ്ങോട്ട് പോവാലേ. അപ്പോഴേ ഗിരീഷ്, നമ്മൾ എല്ലാ പണിയും കഴിഞ്ഞ് റെഡിയാക്കി എത്തി. ഇനി നമ്മളിത് അതിൻ്റെ ആ ബീഫ് ബീഫ് ചുടാൻ പോകണം. നോക്കാം എങ്ങനെയാണ്. സ്റ്റാർട്ട് ചെയ്യല്ലോ. ഇതിലാണ്? ആ ഇതിലാണ് ചുടാൻ. സിസ്ലർ ട്രൈൻ്റെ ട്രേ ആണ്. ഇതിലേക്ക് 1 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കണം. തീ കത്തിക്കല്ലേ? ആ കത്തിക്കണം. നമ്മൾ ഇത് സാധാരണ ഈ തട്ടുകടയിൽ ഇവിടെ വെളിയിൽ വെച്ചാണ് ചെയ്യുന്നത്? ആ അതെ അതെ, കസ്റ്റമർ ലൈവായിട്ട് കണ്ടിട്ട് ചെയ്യാന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശിക്കുന്നത്. കളിച്ച് കളിച്ച് വാരിയല്ലോണ്ടാണ് കളിയിപ്പല്ലേ. ആ അതെ, ബീഫിൻ്റെ ഈ എല്ലായിടത്തും ബീഫ് നിരോധിക്കുകയാണല്ലോ. അപ്പം നമ്മളെ കേരളത്തിൽ അങ്ങനെ ഒന്ന് അങ്ങനെ എന്തെങ്കിലും ഞങ്ങൾ കച്ചവടം കൊടുക്കില്ലേ? വാരിയല്ലോ ഉണ്ടാവില്ല, ബീഫും ഒന്നും ഉണ്ടാവില്ല. അപ്പം എന്ത് ചെയ്യും? വേറെ എന്തെങ്കിലും കണ്ടുപിടിക്കുക. വേറെ എന്തെങ്കിലും കണ്ടെടുക്കണം. കാലഘട്ടത്തിനനുസരിച്ച് മാറേണ്ടത്. അതെ, എന്താണോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതിമൊക്കെ കളിക്കേണ്ടി വരും അല്ലേ. അതിൻ്റെ വാരിയല്ലൊക്കെ എടുത്തിട്ട് അതെന്താണ്? പെപ്പർ പൗഡറാണ്. ഉപ്പിട്ട് കൊടുക്കുക. അത് കുമിൻ പൗഡർ. വെളിച്ചെണ്ണ അല്ല, ഇത് വെള്ളമാണ്. വെള്ളം ഇങ്ങനെ കുത്തി ഉടച്ചു കൊടുക്കണം അല്ലേ? ഉടച്ചു കൊടുക്കണം. മസാല എണ്ണ പൊട്ടി തെറിക്കുമ്പോൾ മൂത്തക്കാവും. മൂത്തക്കാവും. കുറച്ച് ശ്രദ്ധിച്ച് ചെയ്യേണ്ട ജോലിയാണ്. അതെ, കൈ കൈ ഇത് ചെറിയ പാത്രം 1 പീസല്ല ഒരു നേരം വേവിക്കാൻ പറ്റുള്ളൂ. അതെ, കുറച്ച് വലുതാണെങ്കിൽ കുറേ പീസ് ഒന്നിച്ച് വെച്ചോളൂ. ഒന്നിച്ച് ഒരു കസ്റ്റമർക്കുള്ള ഡിഷാണല്ലോ. ഒരു കസ്റ്റമർക്കുള്ള ഒരു 3-4 ആൾ ഒന്നിച്ച് ഓർഡർ ചെയ്യുമ്പോൾ അതിന് ഓരോ സിസ്റ്റലാണ് കൊടുക്കുക. ആ ഇതിങ്ങനെ ഇപ്പോൾ എത്ര സമയം വേണം? ഒരു 10 മിനിറ്റ്. 10 മിനിറ്റ് എന്തോ ഒന്നിൻ്റെ ഒന്ന് ഉപയോഗിക്കണം. നേരത്തെ കുറച്ച് ആക്കി വെച്ചുകൊണ്ട് അത്ര പ്രശ്നം വരില്ല. എന്ത് കലക്കി വെള്ള? ഇത് കുറച്ച് ചെറുനാരങ്ങ മിക്സ് ചെയ്യും. കുറച്ച് ചെറുനാരങ്ങ മിക്സ് ചെയ്യും. അടി പിടിച്ചോളൂല്ലേ? അടി പിടിക്കല്ല, അത് വെന്ത് കിട്ടില്ല. ബീഫ് കുറച്ച് വേവ് കൂടുതലുള്ള വരില്ലെന്നൊക്കെ വേറെ ഇടും പോകുമ്പോല്ലേ. കുറച്ച് സോഫ്റ്റ് ആക്കണമല്ലോ. ആ സോഫ്റ്റ് ആവുന്ന ടൈം ഇല്ല. നമ്മൾ കുറച്ച് വെജിറ്റബിൾ ആഡ് ചെയ്യും. ഒരു പീസ് മാത്രമായിട്ട് ഉണ്ടാക്കുമ്പോൾ ഒരുപാട് സമയം എടുക്കും. ഒരു 10 മിനിറ്റ് സമയം എന്തായാലും എടുക്കും. അതേ സമയം മതിയല്ലോ. ഒന്ന് വലിയ ഇതിപ്പോൾ ഓൾറെഡി ആയി, നമ്മൾ റെഡിയായി.
അതോടുകൂടി ഇതിൽ വെച്ച് കൊടുക്കില്ലേ? അത് ഇത്ര ചൂട് കഴിച്ചാലേ അടുത്ത കൈപ്പിന് നമ്മൾ ഉണ്ടാവില്ല. അതുകൊണ്ട് ഇതൊന്ന് ചൂടാക്കിക്കോട്ടെ, ആക്കത്തിലാക്കാം. അപ്പൊ ഇത് പണി കഴിഞ്ഞ് ഇത് മാറ്റി വെക്കാം. അടുത്ത മീനിന്റെ കൂടി കഴിഞ്ഞിട്ട് ഒന്നിച്ച് കഴിക്കാം. ഇത് ഉപയോഗിക്കുന്ന ഈ മീൻ എന്താണത്? നെറ്റർ ഫിഷ്. ഇവിടെ പ്രചാരത്തിൽ ഇല്ലാത്തതാണ്, പുതുതായിട്ടാണ് രംഗപ്രദേശം. ഇത് നമ്മള് ജീവനോട് പിടിച്ചിട്ട് നമ്മൾ കസ്റ്റമർക്ക് ആവശ്യാനുസരണം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കും. അവരിഷ്ടത്തിന് പിടിക്കുക, അവർക്ക് തൂക്കം എത്ര വെച്ചാൽ അതിന്. ഇത് നമ്മള് സാധാരണ നാടൻ ഫിഷ് ആയിട്ടുള്ള വ്യത്യാസം എന്തോ ഉണ്ടോ? അങ്ങനെ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. ഞങ്ങളത് അതിനെ പറ്റിയിട്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടാണ് ഇത് ചെയ്യുന്നത്. കാരണം ടേസ്റ്റ് ഒന്നും വ്യത്യാസമൊന്നുമില്ല. നമ്മളിതൊക്കെ തേച്ച് പിടിച്ചിട്ട് മീൻ കറി വെച്ചിട്ട് മസാല പിടിച്ചിട്ട് ടൈം വേണം. ഇതുങ്ങൾ ഫ്രഷ് ജീവനോടെ പിടിച്ചിട്ടാക്കി കൊടുക്കുമ്പോൾ ആ സമയം കിട്ടും. എന്നാൽ വർക്കല്ല, അത് നമ്മൾ റോസ്റ്റ് ചെയ്യുക. അതെ, അപ്പൊ സാധാ മീനിന്റെ കൂട്ട് തന്നെ. അതന്നെ, വ്യത്യാസം അതിന് വ്യത്യാസമൊന്നുമില്ല. പിന്നെ അതിന്റെ ഇൻഗ്രീഡിയൻസ് കുറച്ച് റോസ്റ്റിലെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വ്യത്യാസം ഉണ്ടാവും. ഈ റോസ്റ്റിൽ എന്തെല്ലാം ഉണ്ട്? ഇതിലുള്ള ഗാർലിക് ഉണ്ട്, ഗാർലിക്, കൊറിയൻഡർ ഉണ്ട്, കറിവേപ്പില, പെപ്പർ പൗഡർ, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ സ്മോൾ ഓണിയൻ, പിന്നെ സവാള, ടൊമാറ്റോ, വെളിച്ചെണ്ണ, ഇതൊക്കെ തന്നെ. ഇതൊക്കെ ഇതിൽ തേച്ച് പൊടിച്ചിട്ട് ഫ്രൈ ചെയ്തിട്ട് എന്നിട്ട് പിന്നെ നല്ല ടേസ്റ്റ് നല്ല ഉറപ്പാണ്. നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഈ മീൻ ചെയ്തിട്ടില്ല. ഇതിപ്പോ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യണത്, നെറ്റർ പരീക്ഷിക്കുകയാണ്. പരീക്ഷ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ മതി ഞാൻ. അല്ല, അത് ഞങ്ങൾ ടെസ്റ്റ് ചെയ്താണോ? നിങ്ങൾ ടെസ്റ്റ് ചെയ്താണ്, അതുകൊണ്ട് കുഴപ്പമില്ല അല്ലേ? അല്ല, ഒരു കുഴപ്പമില്ല. പക്ഷെ എന്താണെന്നറിയോ, ഇത് കാണുന്ന ആൾ എവിടെയും വെച്ചിട്ട് ഇന്നെ പിടിക്കും. നിങ്ങൾ ഇവിടെ തിരഞ്ഞു തന്നാലേ കിട്ടുള്ളൂ, ഇന്ന ഇവിടുന്ന് കിട്ടുന്ന വരും. അല്ല, നെറ്റർ ഫിഷ് പരിചയപ്പെടുത്തി അങ്ങനെ എങ്ങനെ ടൂർക്ക് ഒരു കുഴപ്പമുണ്ടായില്ലേ? ഞാൻ കൊടുക്കും. ഇക്കതുവരെ നെറ്റർ ഫിഷ് കഴിച്ചിട്ടില്ലേ? കഴിച്ചില്ല. ഇന്ന് കഴിച്ചിട്ട് കുറവാണ്. എന്നാലും ഇത് വെന്തിട്ട് ഒരു വീസൊക്കെ നോക്കാം, നമുക്കൊന്ന് ട്രൈ ചെയ്യാം. നെറ്റർ ഫിഷ് കഴിച്ചാൽ കിട്ടുമോ? ഇല്ല ഇല്ല ഇല്ല. വേദാലും നമുക്കിത് പാകപ്പെടുത്തി നോക്കാം. നെറ്റർ ഫിഷ് ഇത് ഒന്ന് നല്ല സൈസ് ഉണ്ടാവും. ഉണ്ടാവും. ആനക്കയം അഗ്രികൾച്ചറൽ ഫാമിൽ ഉണ്ട് ഇതിൻ്റെ വളർത്തു കേന്ദ്രം. അവിടെ നിന്നാണ് ഈ വരുന്നതൊക്കെ. ഇതൊക്കെ ചേർത്തിട്ട് മസാല തിരിച്ച് ചേർക്കും. മസാല ഓൾറെഡി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതിപ്പോൾ ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ സമയം എടുക്കും മസാല ഉണ്ടാക്കാൻ. അപ്പോൾ ഇക്കാക്ക് സമയത്തിൻ്റെ ഒരു ഇതുകൊണ്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ രണ്ട് ഡിഷ് ഉണ്ടാക്കുന്നതുകൊണ്ട് ടൈം കുറേ എടുക്കും വിചാരിച്ച് നമ്മൾ രണ്ടും പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓൾറെഡി ഡിഷ് ഉണ്ടാക്കാനുള്ള സമയം എടുക്കും, തിന്നാൻ എളുപ്പമാണ്. അപ്പോൾ ഏതായാലും നമുക്കൊന്ന് കാണിക്കാം. ഇനി അങ്ങോട്ട് ഓക്കെ, എന്നാൽ അങ്ങോട്ട് നമുക്ക് ഇതെടുക്കാം അല്ലേ. മസാല എന്നാൽ കുറച്ച് തേച്ച് നമ്മൾ ബാക്കി പടത്തേക്കാം. മസാല വെച്ചെടുപ്പ് നമ്മൾ എത്ര നേരം വെച്ച്? 20 മിനിറ്റ് ആയല്ലോ നമ്മളിപ്പോ വെച്ചെടുപ്പം. 20 മിനിറ്റ് വെച്ചാൽ മതി. അല്ല, പ്രശ്നമായതുകൊണ്ട് അതിന് സമയമാണ്. ആളുകളെ മുമ്പിൽ വെച്ച് കട്ട് ചെയ്ത് കൊടുത്താൽ കൊണ്ടല്ലേ, ഒരു വെയിറ്റ് ചെയ്യേണ്ട സമയമുണ്ടല്ലോ അല്ലേ. ഇത് പൊരിഞ്ഞിട്ട് കിട്ടാൻ എത്ര സമയമാവും? ഫ്രൈ ആയി കിട്ടാൻ ഇത് 5 മിനിറ്റ്. സാധാരണ മത്സ്യമാവുന്ന ടൈമിന് ഇത് കൂടാതെ നമ്മൾ ഗൾഫിലുണ്ടൊരു മീന് ഷാഫി എന്നാണ്. അത് ഞങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ടോ? ഷാഫി ചെയ്യുന്നുണ്ട്, അമൂർ ചെയ്യുന്നുണ്ട്, പിന്നെ ചെമ്പല്ലി. അതൊക്കെ നാടൻ മീനുകളാണ്. പക്ഷെ അവിടെ ഷാഫി എന്ന് പറഞ്ഞാൽ ഫേമസ് ആണ്, വലിയ ഡിമാൻഡാണ്. നമ്മളിവിടെ അത്ര വലിയ ഡിമാൻഡ് ഇല്ല. അതെല്ലാം സമയം കിട്ടില്ല, കിട്ടില്ല. അത് അതിൻ്റെ ഒരു സീസണിൽ കിട്ടും. പിന്നെ അതിനെപ്പറ്റി ആർക്കും അറിയില്ല, ഇവിടെയുള്ള ആളുകൾക്ക് പ്രചരിച്ചിട്ടില്ല. എടുക്കാനായില്ല. ഇല്ല. ഇന്ന് നെറ്റർ ഫിഷ് ധാരാളം കസ്റ്റമർ വന്ന് അവർക്ക് സെലക്ട് ചെയ്യാം. അവർ സെലക്ട് ചെയ്ത് അപ്പൊ അതിനനുസരിച്ച് ഞങ്ങൾ ചെയ്തു കൊടുക്കും. ഇന്ന് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം
നല്ല ദിവസം തന്നെയാണ്. നല്ല ദിവസം മക്കാനിയിലൂടെ തീർച്ചയായും അലിബായി രണ്ടു പ്രാവശ്യം പരിചയപ്പെടുത്തുന്നത്. അതെ, ബീച്ചിലെ അലിബായി ഈ ഐസ്ക്രീം പൊരിക്കൽ ഇപ്പോൾ വാരിയലിലും രണ്ട് സ്ഥാപനത്തിലും വന്നതിൽ ഉണ്ടാക്കുമ്പോഴൊക്കെ മക്കാനി അലിബായിന്റെ കൂടെ ഉണ്ടാവും. തീർച്ചയായും ഇക്കാന്റെ എല്ലാ സഹായ സഹായം അലിബായി മക്കാനിന്റെ കൂടെ ഉണ്ടാവും. എത്ര ആളുകളാണ് ഇത്, എവിടെയാണ്, എങ്ങനെയാണ് പൊരിക്കണെന്നൊക്കെ ചോദിച്ചിട്ട് നമ്മളിങ്ങനെ കോഴിക്കോട് ബീച്ചിൽ അലിബായി എന്നൊരു കടയുണ്ട്, അവിടെ ചെന്നാൽ കിട്ടും. അത് ശരിക്കും എന്തില്ല അല്ലേ, ഒന്നുകൂടി ആയിക്കോട്ടെ. നമ്മളിത്രയും ഒരു മിനിറ്റിന് വേണ്ടിയിട്ട് നോക്കിയാൽ അത് വേണം, അതിന് ശരിയായ ടേസ്റ്റ് കിട്ടില്ല. ഇത് ഒരു ഫിഷ് രണ്ടാൾക്ക് കൊടുക്കാൻ, അത് ഒരാൾ ഫാമിലിക്ക് കഴിക്കാന്നുള്ളതാണ് കുട്ടികൾക്ക്. അതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച റോസില് അത് നമ്മൾ അതിലാണെങ്കിൽ ഇതിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് ഫിഷ് ഓരോന്നോരോ പൊള്ളിക്കുന്ന ഒരു സിസ്റ്റം മാതിരിയാണ്. ഇനി ഇത് കൂടുതൽ നേരം കുറച്ച് സമയം ഒരു രണ്ട് മിനിറ്റ് ഉപ്പ് കുറച്ച് കുമിൻ പൗഡറാണ്. ഓക്കെ, പ്ലേറ്റിലേക്ക് നോക്കാം അല്ലേ. അതിന്റെ മസാല ഒക്കെ ചേർത്താൻ വേണ്ടി അതിൻ്റെ മീനിനേക്കാൾ ടേസ്റ്റ് ഇതിനാണ്. ഇത് വറുത്തില്ലേ, അടി പിടിക്കാതെ ആൾക്ക് വീട്ടിലൊക്കെ അടിയില്ലാവില്ല. അപ്പൊ എന്നാല് ഇതിപ്പോ ചൂടോടെ കൈ കെട്ടി, നമ്മള് നേരത്തെ ഭാര്യയില് ബീഫ് റെഡി ആയിട്ട് ചൂടാകും താറിയിട്ടുണ്ടാവും, അത് പോയി അടിച്ചാൽ ഇതോടെ കൂടെ വെക്കാം. അപ്പൊ ഗിരീഷ്, നമ്മള് നട്ടർ ഫിഷ് റെഡി. നമ്മള് ഭാര്യയിൽ ഇവിടെ കിടക്കുന്നുണ്ട് ബീഫ്, എന്തായത് തണുത്ത് പോയിട്ടുണ്ടാവൂലേ. അല്ല, കുറച്ച് സമയമല്ലോ, ഇനിയിപ്പോ ഇതിന്റെ ടേസ്റ്റ് ഇരിക്ക. അതിന് ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. ഇത് മാത്രം തിന്ന്, ഇതിന് കൂടെ കൂടെ കഴിക്കാൻ തരുന്നുണ്ട്. അങ്ങനെ എന്താണല്ലോ എടുക്ക്, ഇവര് മലയാളി അല്ല. അല്ല, എന്താ പേര്? പേര് നാം വിശ്വജിത്ത്. ഹിന്ദി ഇതർസ് ത്രിപുര. എന്താണ് അഭിപ്രായം? നമുക്കെന്താ പേര് പറയാ മീൻ? ഇത് ഫിഷ് റോസ്റ്റാണ്. റോസ്റ്റ് ഫിഷ് റോസ്റ്റ്, മീൻ റോസ്റ്റ്. മീൻ റോസ്റ്റ്, മീൻ റോസ്റ്റിന് അഭിപ്രായം ചോദിച്ചാൽ വലിയ അഭിപ്രായമല്ല. എന്ത് മീൻ റോസ്റ്റ് അസലായിരുന്നു? പക്ഷെ ഇത് സാധാരണ പരിചയമില്ലാത്തൊരു മീനാണ് നട്ടത്. ഞാൻ ഇതെങ്ങനെ ഉണ്ടാവും നോക്കിയാണ്. അപ്പം അസലായി ഒന്നായിട്ട് നമ്മളെ ബീഫ് ബീഫിനെ തന്നെയാണ്. ഞാൻ തന്നല്ല, പണ്ട് കഴിച്ചിരുന്നു ആൻജിയോപ്ലാസ്റ്റി സർജറി കഴിഞ്ഞപ്പോ
ഡോക്ടർ പറഞ്ഞു വേണ്ട, നന്നാ വേണ്ട. മീനും ഭക്തമെന്ന് കഴിച്ചാൽ ഇതിന് നെട്ടർ അല്ലേ, നമ്മൾക്ക് പരിചയപ്പെട്ട് വരുന്നല്ലോ ഉള്ളവൻ. പിന്നെ ഭാര്യയെല്ലാം നോക്കുക, ഭാര്യയിൽ തൊട്ടതല്ലേ. ഭാര്യലിൻ്റെ ഇറച്ചി സൂപ്പർ സാധനം, ഇത് മാത്രം കടയിൽ ചോദിച്ച് വരുന്നു വാങ്ങുവാള്. ഒരുപാട് ആള് വരുന്നുണ്ട്, സ്പൈസി ആയിരിക്കും. ഈ ഇറച്ചിനുള്ളിൽ ഏറ്റവും ടേസ്റ്റുള്ള ഇറച്ചി ബീഫ്, പോത്ത്, മൂലി ഒക്കെ. എന്താണ് ബീഫ് ഗ്രില്ല്, എന്താണ് അഭിപ്രായം സാർ? ഇതൊന്നും അഭിപ്രായം ചോദിക്കണ്ട, ഗംഭീരായിരുന്നു. രണ്ടും നട്ടറും ഭാര്യ, ബീഫിൻ്റെ ഭാര്യയല്ലോ. അപ്പോഴേ ഞാനിതൊക്കെ കഴിക്കുന്നുണ്ട്. ഇതിൽ വല്ല കൃത്യമായുള്ള ഈ അജിനോമോട്ടോ കളർ അങ്ങനെയൊന്നും ഞങ്ങൾ യൂസ് ചെയ്യുന്നില്ല. കളർ, അജിനോമോട്ടോ, ടൊമാറ്റോ സോസ് അങ്ങനത്തെ ഒരു സോസ് പോലും ഇല്ല. അങ്ങനെയൊന്നും ഞങ്ങൾ യൂസ് ചെയ്യുന്നില്ല. ഒറിജിനൽ സാധനങ്ങൾ തന്നെ ഉണ്ടാക്കി കണ്ടല്ലോ. അല്ലാതെ നമ്മൾ കാണാതെ ചില ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെയൊന്നും ഞങ്ങൾ ചെയ്യുന്നില്ല. കൃത്രിമ ടേസ്റ്റാണ്, അതൊക്കെ നമുക്ക് ദോഷം ചെയ്യും. ഇല്ല, ഒരിക്കലും ഇല്ല, അങ്ങനെ ചെയ്യുന്നില്ല. ഏതായാലും ഇന്നത്തെ മക്കാന് അരീബായ്, അരീബായ് ബീച്ചിലത്തെ ഇവിടെ നമ്മളെ കോഴിക്കോട് രാമനാട്ടുകര ബൈപ്പാസിൽ പന്തീരാങ്കാവ് എടുത്ത് തുടർന്നിട്ടുള്ള ഈ സംഭവം ഞങ്ങളിപ്പോൾ ആദ്യമായിട്ട് കാണാം. അത് മാത്രമല്ല, ഇവിടുത്തെ പ്രധാന ഒരൈറ്റാണ് ബീഫ് ബാരിയൽ ചുടൽ. പിന്നെ അതുപോലെ നെട്ടർ ഫിഷ് ഫ്രൈയാക്കി റോസ്റ്റ് ചെയ്ത്, ഇത് രണ്ടും ഞാൻ വെച്ചതും കണ്ട് കഴിച്ചതും കണ്ട് ടേസ്റ്റ് പറയണ്ടേ. ഈ കേക്ക് നിങ്ങളായിരിക്കും, ഇയാൾക്ക് തന്നെ അവൻ എന്ത് തന്നാലും ഗംഭീരം ഗംഭീരം എന്നറിയാം. ഞാൻ വെറുതെ പറയല്ല, ഒന്നാമത് ഞാനിതൊന്നും കൂടുതൽ കഴിക്കല്ല. കഴിച്ചിട്ടുള്ള ടേസ്റ്റ് അവരുടെ അതിഗംഭീരമായിട്ടുണ്ട്. എപ്പോഴെങ്കിലും വരുമ്പോൾ ഇതിൻ്റെ ഞാൻ പറഞ്ഞത് സത്യമാണെന്നുണ്ടെങ്കിൽ ഇവിടെ കയറിയിട്ട് ഒരു പീസൊക്കെ കഴിച്ചു നോക്കുക. രാമനാട്ടുകരയിൽ നിന്ന് ബൈപ്പാസിൽ പന്തീരാങ്ക അവിടുത്താണ് അരീബായ്. ഇവിടെ വന്ന് കഴിച്ചിട്ട് എന്നെ വിളിച്ചിട്ട് പിന്നെ നിങ്ങൾക്ക് മനസ്സുണ്ട് ഇനിയും ക്ഷണിച്ചോളി ഇങ്ങോട്ടേക്ക്. ഇന്നത്തെ മക്കാൻ ഈ രണ്ടായിട്ടും കൊണ്ട് ഇവിടെ തീർന്നു. വീണ്ടും അടുത്ത ആഴ്ച നമ്മൾ എവിടെയാണോ എന്താണോ എന്ന് പറഞ്ഞു അറിയുള്ളൂ. ഏതായാലും തെറ്റില്ലാത്ത നല്ല സ്ഥലത്ത് നല്ലൊരു ഐറ്റം നമുക്ക് വീണ്ടും കാണാം.